തിരുവനന്തപുരം പാറശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശാരോൺ രാജിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. ശാരോണിന്റെ സുഹൃത്തായ ഗ്രീഷ്മയെന്ന 22-കാരിയാണ് യുവാവിനെ കൊലപ്പെടുത്തിയത്. മറ്റൊരു വിവാഹം തീരുമാനിച്ചപ്പോൾ ശാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ പോലീസിനോട് സമ്മതിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ പിരിഞ്ഞിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് അവൾ തന്നെയാണ് വാട്സപ്പ് ചാറ്റിലൂടെ പിന്നെയും അവർ തമ്മിൽ അടുത്തിട്ട് ഒരു ദിവസം ഈ കുട്ടീനെ കൊണ്ട് അല്ല ഈ കുട്ടി എൻ്റെ അനിയനെ കൊണ്ട് താലി കെട്ടിപ്പിച്ചു. താലി കെട്ടണമെന്ന് പറഞ്ഞിട്ട് താലി കെട്ടിപ്പിച്ചു. അത് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല. താലി കെട്ടിപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തുരിശെന്നറിയപ്പെടുന്ന കോപ്പർ സൾഫേറ്റാണ് ശാരോണിനെ കഷായത്തിൽ കലക്കി നൽകിയത്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണിത്. നീല നിറത്തിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. വീട്ടിൽ താമസിക്കുന്ന കർഷകരായ അമ്മാവൻ സൂക്ഷിച്ചിരുന്ന കീടനാശിനിയാണ് പെൺകുട്ടി ശാരോണിന് നൽകിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. കന്യാകുമാരിയിലെ രാമവർമ്മൻചിറ സ്വദേശിനിയാണ് ഗ്രീഷ്മ. പാറശാലയ്ക്കടുത്ത് മുറിയൻകര സ്വദേശിയാണ് ശാരോൺ. ഇരുവരുടെയും സ്ഥലങ്ങൾ തമ്മിൽ 8 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഗ്രീഷ്മയ്ക്കെതിരെ സംശയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതായി ശാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. എല്ലാവളും പറയണത് പോലെ കേട്ട് വിശ്വസിച്ച് എന്റെ മോ അവള് പറയണം അവസാന നിമിഷം വരെ ഒന്നും വിട്ട് പറഞ്ഞില്ല. ഒക്ടോബർ 14 സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ശാരോൺ കഷായം കഴിച്ചത്. 15 തൊണ്ടവേദന അനുഭവപ്പെട്ടു. 16 പോർട്ട് ആശുപത്രിയിൽ ചികിത്സ തേടി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 17 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കഷായം കഴിച്ച വിവരം ശാരോൺ ഡോക്ടർമാരോട് പറഞ്ഞില്ല. ആരോഗ്യനില മോശമായതോടെ 20 മജിസ്ട്രേറ്റും 21 പോലീസും മൊഴി രേഖപ്പെടുത്തി. എന്നാൽ ഈ മൊഴികളിലൊന്നും ആർക്കെതിരെയും പരാതി പറഞ്ഞിരുന്നില്ല. 25 മെഡിക്കൽ കോളേജിൽ വെച്ച് ശാരോൺ മരണപ്പെടുകയും ചെയ്തു. ശാരോണിന്റെ മരണത്തിൽ ഗ്രീഷ്മയ്ക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. വീട്ടിൽ നിന്ന് ജ്യൂസ് ബാഗിൽ കരുതിയ പെൺകുട്ടി കൊണ്ടു നടന്ന് കുടിപ്പിക്കുകയായിരുന്നുവെന്ന് ശാരോണിന്റെ അച്ഛൻ ജയരാജ് പോലീസിന് മൊഴി നൽകിയിരുന്നു. സ്വാഭാവികം ഒരു കാമുകി കാമുകനെ കൊണ്ടുപോയാൽ ഒന്നിലെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ബേക്കറി കൊണ്ടുപോകും, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി കൊടുക്കും. ഇത് ബാഗിൽ കൊണ്ടു നടന്ന് ഫോളോ ചെയ്ത് കൊണ്ടു നടന്ന് കൊടുത്ത് കുടിപ്പിച്ചതാണ് മകനെ എന്നാണ് എൻ്റെ ഒരു സംശയം. മകനെ കുറേശ്ശെ കുറേശ്ശെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്തതാണെന്നാണ് എൻ്റെ 100% വിശ്വാസം. 14 സുഹൃത്തിനൊപ്പം തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ റെക്കോർഡ് ബുക്ക് തിരിച്ചു വാങ്ങാൻ ശാരോൺ പോയിരുന്നു. ഇവിടെ നിന്നും ശാരീരികാസ്വസ്ഥതകളോടെ ശാരോൺ തിരിച്ചെത്തുകയായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായവും ജ്യൂസും കുടിച്ചതാണ് അവശതകൾക്ക് കാരണമെന്നായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. കരളും വൃക്കയും തകരാറിലായാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൈൻഡ് വിഷൻ TV.